ഹായ് ചിൽഡ്രൻ കഴിഞ്ഞ ക്ലാസ്സിൽ ധാരാളം അക്ഷരങ്ങൾ പഠിച്ചു അല്ലേ ഏതൊക്കെയാ നമുക്കത് പഠിച്ചത് നോക്കാം അ ആ ഇ ഈ ഉ ഊ എ എ ഏ ഐ ഒ ഓ ലേ ഇത്രയും അക്ഷരങ്ങളാണ് അല്ലേ 12 അക്ഷരങ്ങളാണ് നമ്മൾ പഠിച്ചത് എല്ലാവർക്കും അറിയാലോ ഒറ്റയ്ക്ക് എഴുതി പഠിക്കാൻ ട്ടോ ഇനി ഉമ്മമാരെ ഹെൽപ്പ് ചെയ്യാൻ പാടില്ല കാരണം കുറേ ആയില്ലേ നിങ്ങൾ എഴുതി പഠിക്കുന്നത് ഇനി മാം എന്ത് വർക്ക് തന്നു കഴിഞ്ഞാലും നിങ്ങൾ എന്ത് ചെയ്യണം ഒറ്റയ്ക്ക് ഇരുന്ന് എന്ത് ചെയ്യണം എഴുതി പഠിക്കണം ഓക്കേ അപ്പോൾ ഉമ്മമാർ പറയും നിങ്ങളോട് ഞാൻ എഴുതി തരാമെന്നൊക്കെ പറയും അപ്പോൾ നിങ്ങൾ പറഞ്ഞാൽ മതി വേണ്ട ഞാൻ മാമിനോട് പറഞ്ഞു കൊടുക്കും ഞാൻ ഒറ്റയ്ക്ക് എഴുതുമെന്ന് പറയണം കേട്ടോ ഉമ്മമാർ പറയും വേഗം നമുക്ക് എഴുതി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ പോവാം അവിടെ പോവാന്നൊക്കെ പറയും നമ്മളോട് കേട്ടോ അപ്പം നിങ്ങൾ പറയുന്നതാ ഞങ്ങൾ ഒറ്റയ്ക്ക് എഴുതിക്കോളും മാം പറഞ്ഞിട്ടുണ്ട് ഒറ്റയ്ക്ക് എഴുതാനുണ്ട് കേട്ടോ നിങ്ങൾ ഒറ്റയ്ക്ക് എഴുതിയാലേ നിങ്ങൾ പഠിക്കുള്ളൂ അല്ലെങ്കിൽ ആരാ പഠിക്കുക ഉമ്മമാരാ പഠിക്കുക അല്ലേ ആരാ പഠിക്കുക ഉമ്മമാരാണ് കേട്ടോ പഠിക്കുക ഓക്കെ അപ്പോൾ നമ്മൾ ഇതുവരെ പഠിച്ചത് ആ ഉമ്മമാരോട് പറയണ്ട കേട്ടോ മാം പറഞ്ഞതൊന്നും ഉമ്മമാർ കേൾക്കണ്ട കേട്ടോ നിങ്ങൾ നല്ല കുട്ടികളായിട്ട് എഴുതി പഠിച്ചാൽ മതി ഓക്കെ അപ്പോൾ നമ്മൾ ആ എന്താണ് ഇതുവരെ പഠിച്ചത് നമുക്ക് മാം ഒന്നും കൂടെ മാമിൻ്റെ കൂടെ ഒന്നും കൂടെ പറയട്ടോ ആ ആ ഏതാക്ഷരം ആ ആ ഇ ഈ ഉ ഊ എ എ ഏ ഐ ഒ ഓ ഇനി നമ്മൾ 13-ാമത്തെ ഒരക്ഷരം പഠിക്കുകയാണ് ഓക്കെ അപ്പോൾ നമ്മളിനൊരു ആ പുതിയ അക്ഷരവും കൂടെ നമ്മൾ പഠിക്കുകയാണ് അപ്പോൾ അതിൻ്റെ മുൻപ് മാം കുറച്ച് ചോദ്യമൊക്കെ ചോദിക്കട്ടെ ഓക്കെ അപ്പോൾ നമുക്കെല്ലാവരും ഇപ്പം നമ്മൾ നേരിട്ട് കൊണ്ടിരിക്കുന്ന പ്രശ്നം എന്താണ് ആ നമ്മൾ കൊറോണ അല്ലേ നമ്മൾ കൊറോണ വൈറസ് എന്ന് പറയുന്ന ആ മഹാവ്യാധി നമ്മൾ നേരിട്ട് കൊണ്ടിരിക്കുകയാണ് അല്ലേ എല്ലാ രാജ്യങ്ങളിലും ഉണ്ട് അല്ലേ നമ്മുടെ കൊച്ചു കേരളത്തിലും അതേപോലെ എല്ലാ ആ രാജ്യങ്ങളിലും നമ്മൾ ഈ വൈറസ് നേരിടുന്നുണ്ട് അല്ലേ അപ്പോൾ നമുക്ക് മാം ഒന്ന് ചോദിക്കട്ടെ നമുക്ക് അസുഖമൊക്കെ വരും അല്ലേ ഇപ്പം നിങ്ങൾ വീട്ടിൽ ഉപ്പയ്ക്കും വരും അസുഖം അല്ലേ പനി വരും ജലദോഷം വരും പിന്നെ അതേപോലെ ഉമ്മമാർക്ക് വരും അല്ലേ പിന്നെ നിങ്ങളെ കുഞ്ഞ് അനുജത്തിമാർക്കും അനുജന്മാർക്കൊക്കെ വരും അല്ലേ അസുഖം വരും പിന്നെ നിങ്ങളെ ഗ്രാൻഡ് ഫാദർ ഗ്രാൻഡ് മദർ അല്ലേ നമുക്ക് ഒരാൾക്ക് പനി വന്നു കഴിഞ്ഞാൽ നമ്മളെന്താണ് എല്ലാവർക്കും വരും പനി അല്ലേ അത് നിങ്ങൾക്കറിയാലോ ഓക്കെ അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മളെന്താ ചെയ്യുക ഏ നമ്മൾ വീട്ടിൽ മരുന്നുണ്ടാക്കി കഴിക്കുകയാണോ ചെയ്യുക ആണോ നിങ്ങൾ ചോറും കറിയൊക്കെ വെക്കുന്നത് പോലെ ഉമ്മമാർ അങ്ങനെ മരുന്നൊക്കെ ഉണ്ടാക്കി കഴിക്കുകയാണോ ചെയ്യുക അല്ലേ ആ നിങ്ങൾക്കറിയല്ലേ നമ്മളിപ്പോൾ അസുഖമൊക്കെ ഇപ്പോൾ ഏത് അസുഖമായി കഴിഞ്ഞാൽ അല്ലേ പനിയും ജലദോഷമൊക്കെയാണ് നമുക്ക് പെട്ടെന്ന് വരിക അല്ലേ നിങ്ങൾക്കൊക്കെ അങ്ങനെയല്ല വരിക പനിയും ജലദോഷം ഛർദിയൊക്കെയാണ് വരിക അല്ലേ അപ്പോൾ പെട്ടെന്ന് നമ്മൾ അസുഖം വന്നു കഴിഞ്ഞാൽ നമ്മളെന്താണ് പെട്ടെന്ന് ഗുളിയൊന്നും കഴിക്കുക അല്ലേ നമ്മളെങ്ങോട്ടാണ് ഓടിപ്പോവാ ഏ എവിടെയൊക്കെ പോവാ ആ പറഞ്ഞോളൂ യെസ് വെരി ഗുഡ് ആ മേമ് കേൾക്കുന്നുണ്ട് ലൗഡ് വോയിസ് പ്ലീസ് ഉറക്കെ പറഞ്ഞോളൂ ആ വെരി ഗുഡ് ഡോക്ടറെ അടുത്തേക്കാണ് പോവുക അല്ലേ നമ്മൾ എവിടേക്കാണ് പോവുക ഡോക്ടറെ അടുത്തേക്കാണ് പോവട്ടെ നമുക്ക് അസുഖം വന്നു കഴിഞ്ഞാൽ നമ്മൾ ഡോക്ടറെ അടുത്തേക്ക് ഹോസ്പിറ്റലിലോട്ടാണ് നമ്മൾ പോവുക അല്ലേ ഡോക്ടർമാർ പരിശോധിക്കുന്ന സ്ഥലം അതെവിടെയായിരിക്കും ആ നമ്മൾ ഹോസ്പിറ്റലിലായിരിക്കും അല്ലേ അപ്പോൾ ആ അവിടേക്കാണ് നമ്മൾ എന്ത് ചെയ്യുക പോവുക അങ്ങനെ പോയി കഴിഞ്ഞാൽ ആ പെട്ടെന്ന് നമുക്ക് എന്താണ് അങ്ങനെ ആ നമ്മൾ ഡോക്ടറെ അടുത്ത് എത്തിക്കഴിഞ്ഞാൽ നമ്മൾക്ക് എന്താണോ അസുഖം അല്ലേ ആ അസുഖത്തിന് ഡോക്ടർ എന്ത് ചെയ്യും ആ മരുന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലേ ഡോക്ടറെ അടുത്ത് പോയിട്ടില്ലേ നിങ്ങളെല്ലാവരും പോയിട്ടുണ്ടല്ലേ ആരും പോകാത്തവരായിട്ടില്ല അല്ലേ ആ ഓക്കെ അപ്പോൾ ഡോക്ടർ നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലേ അപ്പോൾ ഡോക്ടർ ഇപ്പോൾ നിങ്ങളുടെ അടുത്ത് ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ ഡോക്ടർ നമ്മൾ ഇപ്പോൾ ഒരു എന്താണ് ആ കഴുത്തിൽ നിങ്ങൾ എന്തെങ്കിലും കണ്ടിട്ടുണ്ടോ എന്തെങ്കിലും ഇട്ടിട്ട് ഇരിക്കുന്നത് കണ്ടിട്ടുണ്ടോ ഡോക്ടർ ആ എന്തോ ഒരു ആ വയറ് പോലെ അല്ലേ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇതായിട്ട് ഡോക്ടർ അതിനെന്താ പേരെന്താ ഏ എന്താ പേര് സ്റ്റെതസ്കോപ്പ് വെരി ഗുഡ് അല്ലേ നിങ്ങൾക്കറിയാലേ ആ സ്റ്റെതസ്കോപ്പാണ് അതിന് പറയല്ലേ നമ്മളിങ്ങനെ ആ പരിശോധന ഡോക്ടർ നിങ്ങൾ ചെന്ന് കഴിഞ്ഞാൽ അത് ചെവിയിൽ വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യും പരിശോധിക്കും അല്ലേ നമ്മളിങ്ങനെ ആ പരിശോധിക്കും അല്ലേ ഇങ്ങനെയല്ലേ പരിശോധിക്കുന്നത് യെസ് അപ്പോൾ നിങ്ങളോട് ശ്വാസം അല്ലേ നമ്മൾ നമ്മൾ ബ്രീത്തിൻ ബ്രീത്ത് ഔട്ട് എന്നൊക്കെ പറയില്ലേ ശ്വാസം വലിക്കാനും ഇതാക്കാനൊക്കെ നിങ്ങളിങ്ങനെ ആ ശ്വാസം വലിച്ചുകൊണ്ട് നിൽക്കും അല്ലേ ഓക്കെ അപ്പം ആ സമയത്ത് എന്താണ് പനി കൂടുതലുണ്ടോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് സ്റ്റെതസ്കോപ്പും ഉപയോഗിച്ച് നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ അറിയാം അല്ലേ എല്ലാവരെയും പരിശോധിച്ചിട്ടില്ലേ ഓക്കെ
അപ്പോൾ സ്റ്റെതസ്കോപ്പ് ഉപയോഗിച്ച് നമ്മൾ പരിശോധിക്കും. അത് കഴിഞ്ഞാലോ നമുക്ക് ആ ഒരു എന്താണ് എഴുതി തരും അല്ലേ, നിങ്ങളെ പേരൊക്കെ എഴുതി ചെറിയൊരു സ്ലിപ്പിൽ നിങ്ങൾക്ക് മരുന്നായാലും ഗുളിക അല്ലേ, നമ്മൾ മെഡിസിൻസ് നിങ്ങൾക്ക് എന്ത് ചെയ്യും, ആ ഗുളികയൊക്കെ എഴുതി തരും. ആര്, ഡോക്ടർമാർ എഴുതി തരും. പിന്നെ നിങ്ങളവിടെ പോയി കഴിഞ്ഞാൽ, ഇനിയിപ്പോൾ നമ്മൾ ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആരാണ് നമ്മളിപ്പോൾ ചില നമ്മൾ ചില നേരം അഡ്മിറ്റ് ആവും അല്ലേ, നമുക്ക് അസുഖമൊക്കെ കൂടിക്കഴിഞ്ഞാൽ നമ്മൾ അഡ്മിറ്റ് ആവും അല്ലേ. ആ അഡ്മിറ്റായി കഴിഞ്ഞാൽ നമ്മൾ ആരാ നോക്കുക, ഡോക്ടർമാരിങ്ങനെ വന്ന് ജസ്റ്റ് നമ്മൾക്ക് വന്നിട്ട് പോകും. അതല്ലാതെ നിങ്ങൾക്ക് ഇഞ്ചക്ഷനും മരുന്നുകളൊക്കെ നിങ്ങൾക്ക് ആരാ തരുക, ആരാ തരാ, നേഴ്സുമാരാണ് അല്ലേ. വെരി ഗുഡ്. അപ്പോൾ നിങ്ങൾക്ക് അത് അറിയാം അല്ലേ, നിങ്ങൾക്ക് നേഴ്സുമാരാണ് അല്ലേ. നേഴ്സുമാരെങ്ങനെയാ, ചുരിദാർ ഇട്ടിട്ടാണോ വരിക, ആണോ, ആ ചുരിദാർ ഇട്ടിട്ടല്ലേ നേഴ്സുമാർ വരാം. ആ അല്ല അല്ലേ, മാമിന് അറിയാത്ത അല്ലേ, നിങ്ങൾക്കറിയാല്ലേ. യെസ്, വൈറ്റ് ഡ്രസ്സാണ് അല്ലേ അവര്, ആ യെസ്, അവര് എന്താണ് കോട്ടൊക്കെ ഇട്ടിട്ട് അങ്ങനെയാണ് വരിക അല്ലേ. യെസ്, ആ അപ്പോൾ ഇഞ്ചക്ഷനൊക്കെ തരാൻ വേണ്ടിയിട്ട് നേഴ്സുമാരാണ് വരിക അല്ലേ. അവർ വൈറ്റ് ഡ്രസ്സായിരിക്കും അവർ ധരിച്ചിട്ടുണ്ടാവും അല്ലേ, അതും നിങ്ങൾക്കറിയാലേ. നല്ല കുട്ടികളാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നേഴ്സുമാർ വരും, നിങ്ങൾക്ക് എന്താണ് ഡ്രിപ്പൊക്കെ അല്ലേ, നിങ്ങൾക്ക് അഡ്മിറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ഗ്ലൂക്കോസൊക്കെ കയറ്റല്ലേ, നിങ്ങൾ കണ്ടിട്ടില്ലേ അല്ലേ ഇഞ്ചക്ഷനൊക്കെ. അപ്പോൾ എല്ലാവർക്കും അറിയല്ലേ ഇവിടെ നിങ്ങൾക്ക് ട്രിപ്പ് കയറ്റുന്നൊക്കെ അല്ലേ, ഇഞ്ചക്ഷൻ വെക്കാനൊക്കെ നിങ്ങൾക്ക് ഇവിടെ ചെയ്യും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് അല്ലേ. അപ്പോൾ നമുക്ക് അസുഖം വന്നു കഴിഞ്ഞാൽ നമ്മൾ ആരടുത്താണ് പോവുക, ഡോക്ടർമാരടുത്ത് പോവും. അവിടെ ഹോസ്പിറ്റലിൽ ആരുണ്ടാവും, നേഴ്സുമാരുണ്ടാവും അല്ലേ. ഹോസ്പിറ്റൽ ഡോക്ടർമാരുണ്ടാവും, നേഴ്സുമാരുണ്ടാവും, അവരൊക്കെ ഉണ്ടാവും. പിന്നെ നമുക്ക് അസുഖത്തിന് വേണ്ടി നമുക്ക് എന്ത് തരും, ആ മെഡിസിൻസ് അല്ലേ. മെഡിസിൻസിന് എന്താ മലയാളം പറയുന്നത്, ഔഷധം, മരുന്നുകൾ അല്ലേ. ഓക്കെ, അപ്പം നമുക്ക് ഔഷധം അല്ലെങ്കിൽ മരുന്നുകൾ നമുക്ക് തരും അല്ലേ. യെസ്, അപ്പം മരുന്ന് കഴിച്ചാൽ നമുക്ക് എന്ത് ചെയ്യും, അസുഖങ്ങളൊക്കെ നമുക്ക് മാറും. അങ്ങനെയല്ല അല്ലേ, നിങ്ങൾ ഒന്നോ രണ്ടോ ദിവസം അല്ലെങ്കിൽ മൂന്നോ ദിവസം അല്ലെങ്കിൽ ആ അഞ്ച് ദിവസം കഴിഞ്ഞാൽ നിങ്ങൾ അസുഖമൊക്കെ മാറും അല്ലേ. അപ്പോൾ നമ്മൾ നമ്മളെ പനിയും അസുഖമൊക്കെ മാറാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഹോസ്പിറ്റലിലോട്ട് അല്ലേ, നമ്മൾ ഡോക്ടറുടെ അടുത്തേക്കും നേഴ്സിൻ്റെ അടുത്തേക്കൊക്കെ പോകുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ എന്താണ് കഴിക്കാറല്ലേ, നമ്മൾ മരുന്നാണ്, ഔഷധമാണ് നമ്മൾ കഴിക്കാറ്. അപ്പോൾ നമുക്ക് പുതിയ നമ്മളെ ചാപ്റ്റർ ഒന്ന് സ്റ്റാർട്ട് ചെയ്താലോ അല്ലേ. ഓക്കെ, അപ്പോൾ എല്ലാവരും ടേക്ക് യുവർ ടെക്സ്റ്റ് ബുക്ക്, യെസ് എടുത്തോ. ഓക്കെ, പ്ലീസ് ഓപ്പൺ, പുതിയ ചാപ്റ്റർ എടുക്കാൻ പോവാണ്, ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ എല്ലാവരും നോക്കുക, നമ്മൾ ഏതാ പുതിയ ചാപ്റ്റർ, യെസ് പാഠം ആറ് ഔഷധം. ഏതാ പാഠം ആറ് ഔഷധം, നമ്മുടെ പാഠം ഏതാണ് ആറാണല്ലേ, ഔഷധം എന്ന് പറയുന്ന പാഠമാണല്ലേ. അപ്പോൾ എല്ലാവരും എടുക്കാം. എന്താണ് പുട്ട് ഹിയർ ടുഡേ ഡേറ്റ്, ഡേറ്റ് ഇടാൻ മറക്കരുത് കേട്ടോ, ഡേറ്റ് ഇടാൻ മറക്കരുത്. ഓക്കെ, പിന്നെയോ റീഡ് ഫൈവ് ടൈംസ്, റീഡ് ഫൈവ് ടൈംസ്. ഓക്കെ, അപ്പം നമ്മുടെ പാഠത്തിൻ്റെ പേരാണ് ഔ അല്ലേ, സോറി ഔഷധം. നമ്മുടെ പാഠത്തിൻ്റെ പേരാണ് ഔഷധം അല്ലേ. അപ്പം നമ്മൾ പഠി ഔ അല്ലേ. അപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലെടുത്ത് എന്താ ഒന്നും കൂടെ പറഞ്ഞേ, ഔ അല്ലേ, ഔ, സോറി. ഈ ക്ലാസ്സിൽ നമ്മൾ എടുക്കാൻ പോകുന്നത് എന്താണ്, ഔ ആണ് അല്ലേ. ശ്രദ്ധിക്കുക, അപ്പം നോക്കിയേ നിങ്ങൾ ഔഷധം അല്ലേ, മരുന്ന് കണ്ടു അല്ലേ. അപ്പം നോക്കിയേ നിങ്ങൾ, നിങ്ങൾ ചെറിയ കുട്ടികളാവുന്ന സമയത്ത് പെട്ടെന്ന് നിങ്ങൾ മരുന്ന് കണ്ടോ, നിങ്ങൾ ഔഷധം കണ്ടോ. ഓക്കെ, അതിനടുത്ത് ചെറിയൊരു അത് കണ്ടോ, ഡിപ്പിൾ പോലെ നമ്മൾ ഇങ്ങനെ തുള്ളി മരുന്ന് പോലെ വായിലേക്ക് വായിലേക്ക് ഒഴിച്ചു കൊടുക്കുന്ന അല്ലേ. ശ്രദ്ധിച്ചോ, നിങ്ങൾ പിക്ചർ കണ്ടോ. ഓക്കെ, അപ്പോൾ ഞാൻ പറയലേ, നമ്മൾ നിങ്ങൾ ചെറിയ കുട്ടികളാവുന്ന സമയത്ത് നമ്മൾ കുപ്പി മരുന്നൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ വായിലോട്ട് ഒഴിച്ചു തരാണോ ഉമ്മമാർ ചെയ്യാം, അല്ല അല്ലേ. ആ നിപ്പിളിൽ നമ്മൾ മുക്കിയിട്ട് നിങ്ങൾ വീട്ടിലുണ്ടാവും. അപ്പോൾ നിങ്ങൾ ആ പറയും, ആ എൻ്റെ ഞങ്ങൾ വീട്ടിലുണ്ടെന്ന് നിങ്ങൾ തന്നെ പറയും അല്ലേ. ഓക്കെ, വീട്ടിൽ നിങ്ങൾക്ക് എവിടെ നോക്കിക്കഴിഞ്ഞാലും ആ നിപ്പിള് ചെറിയ കുട്ടികൾ വീട്ടിലുണ്ടെങ്കിൽ അറിയാം. അപ്പോൾ നിങ്ങളൊക്കെ ഇതാവുന്ന സമയത്തൊക്കെ അധികം എന്താണ് പാരൻസ് ചെറിയ കുട്ടികളായിരിക്കുമ്പോൾ നിങ്ങൾക്ക് ആ നിപ്പിളിൽ നമ്മൾ ഒന്നോ രണ്ടോ അല്ലേ നമുക്കിങ്ങനെ വായിലോട്ട് ഇങ്ങനെ ഇട്ടിച്ച് തരികയാണ് ചെയ്യുക അല്ലേ ഉമ്മമാർ. അല്ലാതെ നമുക്ക് ഗുളിയും മരുന്നൊന്നും വിഴുങ്ങാൻ പറ്റുമോ, ഇല്ല അല്ലേ. നമ്മൾ ചെറിയ കുട്ടികളാണല്ലേ, അപ്പോൾ നമ്മൾ തൊണ്ടയിലൊക്കെ കുടുങ്ങിക്കഴിയുക അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് സിറപ്പാണ് മരുന്നാണ് ഉണ്ടാവുക അല്ലേ. ചെറിയ കുട്ടികൾക്ക് എന്താണ് സിറപ്പാണ് മരുന്നാണ് ഉണ്ടാവുക, അല്ലെങ്കിൽ ഇഞ്ചക്ഷൻ അല്ലേ. ഗുളിയൊന്നും കഴിക്കാൻ പാടില്ല അല്ലേ. പിന്നെ കുറച്ച് വലുതാകുമ്പോൾ അല്ലേ, ഇപ്പം നിങ്ങൾ ഗുളി കഴിക്കുന്നില്ലേ. ഓക്കെ, അപ്പം നിങ്ങൾ കുട്ടിയാവുന്ന സമയത്തുള്ളതാണ് മാം പറഞ്ഞത് കേട്ടോ. ഓക്കെ, അപ്പം ഔഷധം കണ്ടു അല്ലേ. ഇനി നോക്കിയേ, രോഗം മാറാൻ ഔഷധം. ശ്രദ്ധിച്ചേ, റീഡിങ് കേട്ടോ. രോഗം മാറാൻ ഔഷധം. ഔഷധം എന്ന് പറഞ്ഞാൽ എന്താണ്, ബ്രാക്കറ്റിലുണ്ട് അല്ലേ, എന്താണത്, മരുന്ന് അല്ലേ. ഔഷധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, രോഗം മാറാൻ മരുന്ന് അല്ലേ, എന്താണത്, ഔഷധം. ആ മരുന്ന് അല്ലേ, രോഗം മാറാൻ ഔഷധം, മരുന്ന് അല്ലേ. ഇനി അതിനടുത്ത് നോക്കി, മരുന്ന് എന്ത് ചെയ്യണം, കഴിക്കണം. രോഗം മാറാൻ ഔഷധം കഴിക്കണം. ഔഷധം എന്ന് പറഞ്ഞാൽ എന്താണ്, മരുന്നാണല്ലേ, മരുന്ന് കഴിക്കണം. നമ്മൾ എന്തിനാണ് ഔഷധം കഴിക്കുന്നത്, രോഗം മാറാനാണല്ലേ. അസുഖം വന്നു കഴിഞ്ഞാൽ നമ്മുടെ രോഗം മാറാനാണ് നമ്മൾ എന്ത് കഴിക്കുന്നത്, മരുന്ന് കഴിക്കുന്നത് അല്ലേ.
ഓക്കേ നെക്സ്റ്റ് വൺ നോക്കിയേ നമുക്ക് ദാ ഇവിടെ നിറം കൊടുക്കണം നിങ്ങൾ ട്ടോ നിറം കൊടുക്കണം ഈ ബൗൾ കണ്ടോ നിങ്ങൾ അവിടെ ഔഷധത്തിന്റെ ഒരു ചെറിയൊരു ഇടാണ് അതിനൊരു ക്രയോൺ കൊണ്ട് കളർ കൊടുക്കണം പിന്നെ ഔ എന്നുള്ള വാക്കിനെ മുകളിൽ കൂടി നിങ്ങൾ എന്ത് ചെയ്യണം എഴുതി പഠിക്കണം ട്ടോ എഴുതണം എന്നിട്ട് അതും എന്ത് ചെയ്യണം ക്രയോൺ കൊണ്ട് കളർ കൊടുക്കുക ഓക്കേ ऐटों पिक्चर का मूं पिक्चर का फस्ट पिक्चर आ चित्र का आरले रोगिये पिशोधिक आर मर ये अब इतना फस्ट पिक्चर ऐडेंटिफाई और कुटी की असुखम कुटी कड़े अब निसुखम वन कहने वेगम पुदच मूड़ी कूल नमु पनी वन कदर कुटी एंण असुखम वन कटी पुदच मूड़ी कड़े निर्णय उम्मीद वेणे अगले नमुखम वन कहिंग उम्मे विोले अब और कुटी कड़कों रामाद यस आ कुटी की आ कुटी अल हॉस्पिटल चिकित्सिकाणल रामा पिक्चर ऐडेंटिफाई चेदू चिकित्सिकाणल आरा चिकित्सिक डॉक्टर आे अरते ना पर डॉक्टर चिकित्सिक स्टेथोस्कोप कहुति अल अब डॉक्टर चिकित्सिक इन अड़ पिक्चर नोकिए यस इवे मूा पिक्चर नोकिए मर को आरा अवे आरा मर को नर्साणे ओके कुटी ना मूं पिक्चर इवे का अलर कुटी असुख कमे पिक्चर ए पिशोधिकाणल डॉक्टर निशोधिक मूा पिक्चर डॉक्टर पिशोधि कल नर्स नमुक मर तरह मेडिसीनस नमुक तरू ओके इत्र नोक इन नामे ना बोर्ड नमक पढ़ी एल रेडी आवटा ओके यस पाठ आषध अल नाम वाक पढ़ी ओके ये श्रद्धि कटा ना पढ़ी ओ अदा ना वाक पढ़ी ओ श्रद्धि कटा पढ़ी कटो ऐसा वाक श्रद्धिका इवड़िंग नामिदा ई भागत ते टेटा एट ई रु भाग सी वेटा ओ ऐ क्षर श्रद्धिकण ओके अब नाम पढ़ा अक्षर आे नमुक न्यूटलोद पढ़ो ओके नमुक न्यूटल पढ़ी पाठ आषद अल ओके मैम पढ़ी श्रद्धिकणे ओ मैम कूड़े ते पर आओ, 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 ठीक है टा, यहाँ पार्क में तो बोले स्वयं एडिटी पढ़ी क्या नटा पढ़ी कम कुछ पेजिल परू मैम अब स्वयं एल्ड पढ़ी पढ़ी अलग उम्मीद ऐटों कूड़ा नाईट पढ़ी ओके पढ़ा अब सम्मिक नामे नाम तेरे एढ़ा ओके पेंसिल हाँ इरेज़र वेटा ना कुटिकल पढ़ी नामिदावसान कहिजे ऐसा नामे पढ़ी अब बोर्डिल पढ़ो निपल नोटिल पढ़ु अब ना नाईट रीड पढ़ी एंत ना टेक्स्ट बुक नाईट रीड पढ़ी नोटबुक पढ़ी मेम पर ओके ना कुछ एंत पढ़ अब नामिद आ
പതിമൂന്ന് അക്ഷരങ്ങളാണ് നമ്മൾ ഇതുവരെ പഠിച്ചത്. ഓക്കെ, എല്ലാ ദിവസവും എന്ത് ചെയ്യുക നിങ്ങൾ, മലയാളം ആ മുതൽ ഔ വരെ റീഡ് ചെയ്ത് പഠിക്കുക. ഓക്കെ, ഉമ്മമാർക്കൊക്കെ പറഞ്ഞു കൊടുക്കണം കേട്ടോ. അപ്പൊ എപ്പോഴും പറഞ്ഞു പഠിക്കുമ്പോഴേ നമുക്ക് ഓർമ്മയുണ്ടാവുള്ളൂ കേട്ടോ. അപ്പോ ആ മുതൽ ഔ വരെ എന്ത് ചെയ്യുക നിങ്ങൾ, നന്നായിട്ട് റീഡ് ചെയ്ത് പഠിക്കാം. നമുക്ക് പുതിയൊരു ആ അക്ഷരവുമായി നെക്സ്റ്റ് ക്ലാസ്സിൽ വരാം. ഓക്കെ, ബൈ, താങ്ക് യു.